അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനവും പരമാധികാര ലംഘനങ്ങളും നല്ല അയൽബന്ധങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പരോക്ഷ വിമർശനം ഇന്നലെ ഷാഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികളെ ഇരുത്തിക്കൊണ്ടായിരുന്നു ഒളിയമ്പുകൾ പാകിസ്ഥാനെ ഉന്നമിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് പാകിസ്ഥാന പരോക്ഷ മുന്നറിയിപ്പാണ് വിദേശകാര്യമന്ത്രി നൽകിയത് ഭീകരവാദം തീവ്രവാദം വിഘടനവാദം എന്നിവ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കില്ലെന്നും അവ വ്യാപാര ബന്ധത്തിനടക്കം തടസ്സമാകുമെന്നും ജയശങ്കർ പറഞ്ഞു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അധ്യക്ഷനായ സമ്മേളനത്തിൽ പ്രസംഗിക്കവേ വ്യാപാര സംരംഭങ്ങൾ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും അംഗീകരിച്ചുകൊണ്ടുള്ളതാകണമെന്നും രാജ്യങ്ങൾക്കിടയിലെ അവിശ്വാസ്യത ചർച്ച ചെയ്യപ്പെടണമെന്നും അദ്ദേഹം വാദിച്ചു എസിയോര അംഗങ്ങളുടെ തലവന്മാരുടെ ഇരുപത്തിമൂന്നാമത് യോഗം പാക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ജയശങ്കർ പ്രസംഗിച്ചത് ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങും സമ്മേളനത്തിലുണ്ടായിരുന്നു കിഴക്കൻ ലഡാക്കിൽ നിലനിൽക്കുന്ന ഇന്ത്യ ചൈന സംഘർഷം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തി തുടങ്ങിയ ആശങ്കകൾക്കിടയിലാണ് ജയശങ്കറിന്റെ പരാമർശം പരസ്പര ബഹുമാനത്തിലും പരമാധികാര സമത്വത്തിലും അധിഷ്ഠിതമായിരിക്കണം സഹകരണമെന്നും പരസ്പര വിശ്വാസത്തോടെ കൂട്ടായി മുന്നോട്ടു പോയാൽ എസ് സി ഒ അംഗരാജ്യങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നല്ല അയൽപ്പക്കം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും ഇത് പുനഃസ്ഥാപിക്കാൻ എസ് സി പ്രമേയരേഖ പാലിക്കപ്പെടണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അതേസമയം ഷാഹായ് ഉച്ചകോടിക്കായി പാകിസ്ഥാനിലെത്തിയ എസ് ജയശങ്കർ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔദ്യോഗിക വിരുന്നിൽ പങ്കെടുക്കവേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സംസാരിച്ചു എന്നാൽ ബിരുന്നിൽ പരസ്പരം അഭിവാദ്യം ചെയ്ത നേതാക്കളുടെ സംഭാഷണം ഇരുപത് സെക്കൻഡിൽ അവസാനിച്ചു ഒൻപത് കൊല്ലത്തിനു ശേഷം പാകിസ്ഥാൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ മന്ത്രിയാണ് ജയശങ്കർ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഇന്ത്യയിൽ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം മോശമായിരുന്നു ചർച്ചയും നയതന്ത്രവും ഭീകരവാദരഹിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ മുന്നോട്ടു പോകൂ എന്ന് ഇന്ത്യ പാകിസ്ഥാനോട് വ്യക്തമാക്കിയിരുന്നു ബുധനാഴ്ച ഉച്ചകോടിയുടെ വേദിയായ ജിനാ കൺവെൻഷൻ സെന്ററിലേക്ക് ഷഹബാസ് ഷെരീഫാണ് ജയശങ്കറെ ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചത് ഇന്ത്യയുടെ വളരെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ നിജർ വധക്കേസിൽപ്പെടുത്താനുള്ള കാനഡയുടെ നീക്കത്തെ പല്ലും നഖവും ഉപയോഗിച്ചാണ് ജയശങ്കർ ചെറുത്തത് യുദ്ധ സാഹചര്യം അല്ലാത്തപ്പോൾ ഒരു രാജ്യത്തിനെതിരെ ഇത്രയും രൂക്ഷമായ ഒരു പ്രസ്താവന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറക്കുന്നതും അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ മുഴുവനായും പിൻവലിക്കുന്നതും ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും അതും വലിയ ഒരു സാമ്പത്തിക സൈനിക ശക്തിയായ കാനഡക്കെതിരെ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മ അടക്കമുള്ള ചില ഇന്ത്യൻ നയതന്ത്രജ്ഞർ ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിചർ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തികളെന്നു കാണിച്ച് കാനഡ കത്തെഴുതിയതാണ് ഇന്ത്യക്ക് പ്രകോപനമായത് പ്രസ്താവനയ്ക്ക് പിന്നാലെ കാനഡയുടെ ഡൽഹിയിലെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സ്റ്റുവർട്ട് വീലറെ വിളിപ്പിച്ച ഇന്ത്യ കാനഡയിലെ നാൽപ്പത്തിയൊന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും തിങ്കളാഴ്ച വിളിച്ചുവരുത്തി സംഘുചിതമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് ട്രൂഡോ സർക്കാർ ഇന്ത്യയെ കരുവാരിത്തേക്കാൻ ശ്രമിക്കുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഇന്ത്യയുടെ പ്രസ്താവന വന്നതോടെ അതുവരെ ഗോളടിച്ചുകൊണ്ടിരുന്ന കാനഡയും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ജയശങ്കർ താരമായത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വെട്ടൊന്ന് മുറി ജയശങ്കർ ശൈലിയെ രക്തം ചെയ്യാത്ത യുദ്ധമെന്നാണ് വിശേഷിപ്പിക്കുന്നത്